നമസ്കാരം. നമുക്ക് പ്രളയം ആ ഒരു കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോകാം. 2018 പ്രളയം, അതിനുശേഷമാണ് UAE 700 കോടി രൂപ കേരളത്തിന് സഹായധനമായി പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത്. ഇതിന്റെ മുഖ്യ ഇടനിലക്കാരിയായി നിന്നത് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു, ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, ചില തെളിവുകളുമൊക്കെ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പ്രളയ ഫണ്ട്, 700 കോടി രൂപയുടെ പ്രളയ ഫണ്ടിന്റെ മറവിൽ നടത്താൻ ഉദ്ദേശിച്ചത് കോടികളുടെ തട്ടിപ്പ് ആണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്തിനാണ് ഈ പണം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ജിഹാദി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മുമ്പോട്ട് കൊണ്ടുപോകാനും വേണ്ടിയുള്ള പണമായിരുന്നു ഇത് എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. ഇവിടെ ഇടതുപക്ഷം ഈ ജിഹാദി കൂട്ടായ്മകൾക്കും ജിഹാദി പ്രവർത്തനങ്ങൾക്കുമൊക്കെ കുടപിടിക്കുന്ന ഒരു സമീപനമാണ് തുടക്കം മുതൽ തന്നെ കാണിച്ചിരുന്നത്. ശരിക്കും ജിഹാദികൾക്ക്, രാജ്യദ്രോഹികൾക്ക് ഒരു സർക്കാർ സംവിധാനത്തിന്റെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് അവർ പറയും, ഞങ്ങളുടെ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നൊക്കെ ആവേശം മൂത്തു പറയും. ഒരു കാലത്ത് ഇവിടെ ചില ജിഹാദി പ്രവർത്തകരൊക്കെ തന്നെ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ഇത്രയും ടിക്കറ്റ് എടുത്തു, ഞങ്ങൾ ഉടനെ വരികയാണ്, ഞങ്ങളുടെ പിണറായി വിജയൻ ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കിടന്ന് അട്ടഹസിക്കുന്നത് കേട്ടു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു, അവിടെ കിടന്ന് കരയുന്നത് കേട്ടു. കേന്ദ്ര സർക്കാരെ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞ് കരയുന്നതും കേട്ടു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തൊക്കെയായാലും ഈ ഇടത് ജിഹാദി കൂട്ടായ്മ വളരെ ശക്തിയുക്തം കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇത്തരം കമ്മീഷണറികളും ഇത്തരം വിദേശ പണമിടപാടുകളും എല്ലാം ഇതിനുവേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മളാണ് ഏറ്റവും ആദ്യം ഈ കാര്യം പറഞ്ഞത്, സ്വർണ്ണക്കടത്ത് വെറും സ്വർണ്ണക്കടത്തല്ല, ഇത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പണം സ്വരൂപിക്കലാണ്. കാരണം നോട്ട് നിരോധനം വന്നതോടുകൂടി ഹവാല പണം ഒഴുകാതെയായി. അങ്ങനെ വന്നപ്പോൾ സ്വർണത്തിന്റെ രൂപത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഇടപാടുകൾ, കള്ളക്കടത്തുകൾ ഒക്കെ നടക്കുകയാണ് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ നമ്മൾ പല വാർത്തകളിലും സൂചിപ്പിച്ചിരുന്നു. അതൊക്കെ ശരിവയ്ക്കുന്ന ആ നടപടികളിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജിഹാദി പ്രവർത്തനങ്ങൾക്കും ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കുമാണ് ഈ പണം ഉപയോഗിക്കുന്നത്. പ്രളയ ഫണ്ട് നിരവധി സഹാക്കൾ തട്ടിച്ചുകൊണ്ടുപോയി. ഇവിടെയുള്ള ഇവിടുത്തെ CMDRF മറ്റ് ഫണ്ടുകളും ഒക്കെ തന്നെ പലപ്പോഴായി തട്ടിച്ചുകൊണ്ടുപോയി. അതിനൊപ്പം തന്നെ ഈ 700 കോടി രൂപ തട്ടിച്ച് സ്വപ്ന സുരേഷ് കമ്മീഷൻ മടിച്ച് ബാക്കി പണം ഇവിടെ മറ്റ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനുള്ള ഒരു തന്ത്രമാണ് അവിടെ പാളിപ്പോയത്. കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് പാളിപ്പോയത് എന്നുള്ളതാണ് വാസ്തവം. അതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന് UAE പ്രളയസഹായ വാഗ്ദാനത്തിന്റെ മറവിൽ സ്വപ്ന സുരേഷിനെ ഇടനിലക്കാരിയാക്കി കോടികൾ സ്വന്തമാക്കാൻ കരുക്കൾ നീക്കിയത് ഭരണതലത്തിലെ ഉന്നതരാണെന്നാണ് ഇപ്പോൾ NIA യുടെ നിഗമനം. പ്രളയക്കെടുതി നേരിടാൻ UAE നിന്ന് ലഭിക്കുമെന്ന് കരുതിയ 700 കോടി രൂപയുടെ 10% കമ്മീഷനാണ് പ്രതീക്ഷിച്ചത്. വിദേശ സഹായം കേന്ദ്ര സർക്കാർ നിരാകരിച്ചതോടെ നീക്കം പാളി. UAE റെഡ് ക്രസന്റിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച പണം കേരളത്തിലേക്ക് എത്തിക്കാനുള്ള സകല വഴികളും അടയുകയായിരുന്നു. UAE ഗവൺമെന്റ് ഒന്നുമല്ല പ്രഖ്യാപിച്ചത്, ഈ റെഡ് ക്രസന്റ് എന്ന് പറയുന്ന ഈ സംഘടനയാണ് ഇതിനുവേണ്ട നീക്കങ്ങൾ നടത്തിയത്. തുടർന്നാണ് ലൈഫ് മിഷൻ പദ്ധതിക്കായി അനധികൃത മാർഗത്തിലൂടെ പണമെത്തിക്കാൻ ശ്രമം തുടങ്ങിയത്. കേന്ദ്രത്തിന്റെ സമ്മതമില്ലാതെ വിദേശ സഹായം സ്വീകരിക്കാൻ തടസ്സമുണ്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ച സാഹചര്യത്തിൽ ലൈഫ് മിഷനു വേണ്ടി റെഡ് ക്രസന്റിൽ നിന്ന് 17 കോടി രൂപ സ്വീകരിക്കാൻ സർക്കാർ അനുമതി നൽകിയതിനു പിന്നിൽ കനത്ത ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. ലഭിച്ച പണത്തിന് കമ്മീഷൻ കൃത്യമായി ചോദിച്ചു വാങ്ങിയതിനും അത് പങ്കിട്ടെടുത്തതിനും വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ NIA ലഭിച്ചിരിക്കുന്നത്. ഇതേ മാർഗത്തിൽ തന്നെ പ്രളയ ഫണ്ടും ഇത്തരത്തിൽ തട്ടിച്ച് കമ്മീഷൻ അടിക്കാനായിരുന്നു പദ്ധതി. പക്ഷേ അത് പാളിപ്പോയി, കൃത്യമായി നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം. UAE നിന്ന് നേരിട്ട് പണം എത്തിക്കാനാകില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ലൈഫ് മിഷന്റെ വിവിധ പദ്ധതികളുടെ പേരിൽ തവണകളായെങ്കിലും വൻ തുക എത്തിക്കാനായിരുന്നു ശ്രമം നടന്നത്. സ്വപ്ന മുന്നോട്ട് വെച്ച ഈ തന്ത്രം ഫലപ്രദമായി നടപ്പിലാക്കാൻ അവർക്ക് മൗനാനുവാദവും ലഭിച്ചു എന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട്. കമ്മീഷൻ നേരിട്ട് സ്വീകരിക്കാതെ ബിനാമികളിലേക്ക് എത്തിക്കാനായിരുന്നു നീക്കം. ഇവരെ വൈകാതെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ബിനാമി പേരിൽപ്പെട്ട പലരെയും അവരുടെ ലിസ്റ്റ് NIA ലഭിച്ചിട്ടുണ്ട്. ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും EP ജയരാജന്റെ മകനും പണമിടപാടിൽ പങ്കുണ്ട്. ഈ ബിനീഷ് കോടിയേരിക്കും ജയ്സൺ രാജനും ഈ ഇടപാടിലൊക്കെ തന്നെ പങ്കുണ്ട് എന്ന സംശയമാണ് ബലപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ സംശയനിഴലിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അദ്ദേഹവും ഈ ഒരു വിഷയത്തിൽ കാര്യമായി തന്നെ നേരിട്ട് ഇടപെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. ബിനാമി ഇടപാടുകാരായ ചിലരെ NIA വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഇതിൽ കൂടുതൽ വ്യക്തത വരും. കേന്ദ്രമറിയാതെ വിവിധ പദ്ധതികളുടെ പേരിൽ പിന്നെയും കോടികൾ റെഡ് ക്രസന്റിലൂടെ കേരളത്തിൽ എത്തിക്കാനായിരുന്നു ശ്രമം. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കുറ്റകരമായ വീഴ്ച വരുത്തി എന്ന് നിഗമനം ഉണ്ട്. വിദേശ നാണയ വിനിമയ ചട്ടം മറികടന്ന് പണം എത്തിക്കാൻ കൂട്ടുനിന്നു എന്ന് മാത്രമല്ല, എത്തിയ പണം വിനിമയം ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുകയും ചെയ്തു. അതിലൂടെയാണ് കോടികളുടെ അഴിമതി നടന്നത്. ഇതിനകത്ത് അഴിമതിയും ജിഹാദി
പ്രവർത്തനങ്ങൾക്ക് വേണ്ട പണവുമാണ്. ശരിക്കും പണം എന്ന് പറയുന്നതിനെ ജിഹാദി പ്രവർത്തനങ്ങൾക്കും ഇതുപോലെ കമ്മീഷൻ അടിക്കാൻ, സ്വപ്ന സുരേഷിനും ബിനാമികൾക്കും ഒക്കെ കമ്മീഷൻ അടിക്കാൻ വേണ്ട പദ്ധതികളാണ് ഇവർ മനഃപൂർവ്വം തയ്യാറാക്കിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാർ അറിഞ്ഞോ അറിയാതെയോ ഇതിനൊക്കെ സമ്മതം കൊള്ളുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ ഒരു വിഷയത്തിൽ കൂടി ഇപ്പോൾ NIA കൂടുതൽ അന്വേഷണങ്ങൾ നടത്തും വരും ദിവസങ്ങളിൽ എന്നാണ് മനസ്സിലാകുന്നത്. പ്രളയ ഫണ്ട് പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കാനും പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റാനും ഒക്കെ പ്രളയ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ പേരിൽ, ആ പേരിലൊക്കെ എത്ര കോടികൾ തട്ടിക്കാനാണ് ഇവർ ശ്രമിച്ചത്. എത്ര കോടികൾ തട്ടിച്ചു, വെട്ടിച്ചു, സഖാക്കൾ ഒരുപാട് പേർ കൊണ്ടുപോയി. എന്നിട്ടും ഇത്തരത്തിൽ വിദേശ പണം കൂടി സ്വരൂപിച്ച് ഇത്തരത്തിൽ കമ്മീഷൻ അടിക്കാനും പണം തട്ടാനുമായിരുന്നു പദ്ധതി എന്നറിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആശങ്കയോടെ മാത്രമേ ഇത്തരം വാർത്തകളെയും വിവരങ്ങളെയും നമുക്ക് നോക്കിക്കാണാൻ സാധിക്കൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.